ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മോൻ്റെ സ്വിമ്മിംഗ് ക്ലാസ്സിൽ പോവാണ്. ഷാർജയിൽ അമിറ്റി പ്രൈവറ്റ് സ്കൂളിൽ വെച്ചിട്ടാണ് സ്വിമ്മിംഗ് ക്ലാസ് എടുക്കുന്നത്. ക്ലാസ് എടുക്കുന്ന ഒരു മലയാളി സാറാണ്, അനിൽകുമാർ എന്ന് പറയുന്നൊരു സാറാണ് ക്ലാസ് എടുക്കുന്നത്. സാറ് കുറേ വർഷമായിട്ട് ഇവിടെ പി ടി സാറായിട്ട് വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ വെക്കേഷൻ സമയത്തൊക്കെ സ്വിമ്മിങ്ങിൻ്റെയൊക്കെ ക്ലാസ്സസ് എടുക്കുന്നതാണ്. ഷാർജയിൽ സ്കൂൾ സോൺ എന്ന് പറഞ്ഞിട്ടൊരു ഏരിയ ഉണ്ട്. അവിടെ സ്കൂൾസാണ്, ഒരുപാട് സ്കൂൾസ് ഉണ്ട്. അവിടെയാണ് അമിറ്റി പ്രൈവറ്റ് സ്കൂൾ ഉള്ളത്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇന്ന് ക്ലാസ് കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. ഇതിന് മുന്നേയുള്ള ദിവസങ്ങളിലൊന്നും നമ്മൾ വന്നിട്ടില്ല, അതുകൊണ്ട് മോനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല നമ്മൾ ക്ലാസ് കാണാനായിട്ട് വരുന്ന കാര്യം. രാവിലെ ഇവരുടെ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്, അപ്പോൾ അവർ വന്ന് കൊണ്ടുപോയതാണ് മോനെ. ഉച്ചയ്ക്കും സാധാരണ ദിവസങ്ങളിൽ അവർ തന്നെ ഡ്രോപ്പ് ചെയ്യും. ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടത്തെ തിരിച്ചു കൊണ്ടുപോകും. സ്വിമ്മിംഗ് ക്ലാസ്സസ് വെക്കേഷൻസിൽ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള ക്ലാസ്സസ് അതായത് സ്കേറ്റിംഗ് പിന്നെ കുറേ എന്തൊക്കെയോ ക്ലാസ്സസ് നടത്തുന്നുണ്ട് സാറ്. അതൊക്കെ റെഗുലർ ആയിട്ടുള്ള ബാച്ചസ് ഉണ്ട്. സ്വിമ്മിംഗ് മാത്രം വെക്കേഷൻ ക്ലാസ്സസ് ആണ്. ബിക്കോസ് ഇതുപോലത്തെ നമുക്കൊരു വലിയ സ്വിമ്മിംഗ് പൂൾ കിട്ടണം എന്നുണ്ടെങ്കിൽ വെക്കേഷൻ സമയത്തേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് സ്വിമ്മിംഗ് വെക്കേഷൻ ക്ലാസ്സസ് ആയിട്ട് വെച്ചിരിക്കുന്നത്. ഇവിടെ വലിയൊരു പൂളും ഉണ്ട്, അതുപോലെ അപ്പുറത്ത് ചെറിയൊരു പൂളും ഉണ്ട്. പിന്നെ ഏറ്റവും കൊച്ചു കുട്ടികളും ഉണ്ട്, കുറച്ച് അഡ്വാൻസ് സ്റ്റേജിലുള്ള കുട്ടികളും ഉണ്ട്. അപ്പോൾ മോന് ഒരു ബിഗിനറാണ്, നീന്തൽ ഒട്ടും അറിയത്തില്ല. അപ്പോൾ എന്നാൽ വെള്ളത്തിൽ കളിക്കാനോ അങ്ങനെ വാട്ടർ ഫിയർ ഒന്നും ഉള്ള ആളൊന്നും അല്ല. വാട്ടർ പ്ലേ ഒക്കെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ് അവന്. ഓ, ഒരുപാട് കുട്ടികളെ ക്രൗഡഡ് ആക്കിയിട്ടൊന്നും ഇല്ല, 14 കുട്ടികളെങ്ങാണ്ടേ ഉള്ളൂ ഈ ഒരു ബാച്ചിൽ. അപ്പം നല്ല സേഫായിട്ട് കോവിഡ് പ്രോട്ടോക്കോളൊക്കെ നോക്കി ആണ് കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നത്. ഇപ്പോൾ മോൻ പോയിട്ട് 4 ക്ലാസ് ആയ ദിവസമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പം കുറച്ചൊക്കെ ഒന്ന് നീന്തി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ആ ഒരു സ്പീഡൊന്നും കിട്ടുന്നില്ല. അപ്പോൾ സ്പീഡിനൊക്കെ വേണ്ടിയിട്ട് കുറച്ചുകൂടെയൊക്കെ പ്രാക്ടീസ് വേണം. കുറച്ച് അത്യാവശ്യം നീന്തുന്നുണ്ട് ഇപ്പം. വൺ അവറിൻ്റെ ക്ലാസ്സാണ്. രാവിലെ ഒരു 7:30 പോയി കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒരു 11:15 ആവും വരാനായിട്ട്. ക്ലാസ് 1 അവർ ഉണ്ടെന്നുള്ളെങ്കിലും നമ്മുടെ വീട്ടിൽ നിന്ന് സ്കൂൾ വരെ പോകാനും പിന്നെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് അവർക്ക് ഒരു പ്ലേ ടൈം കൊടുക്കും കളിക്കാൻ വേണ്ടി. അതൊക്കെ കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇവർ പിന്നെ വണ്ടിയെ കയറുമ്പോഴത്തേനും ഒത്തിരി താമസിക്കും. 10:30 ആയിട്ടാണ് ഇവർ തിരിച്ചു വരാനായിട്ട് വണ്ടിയെ കയറുന്നത്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ 11:20 ഒക്കെ ആവും. ഇപ്പോൾ വെക്കേഷൻ കൂടാണ്ട് വീട്ടിൽ വെറുതെ ഇരുന്ന് ടി വി കാണുന്നു അല്ലെങ്കിൽ അതിലൊക്കെ കാട്ടിൽ നല്ല കുറച്ച് ഫിസിക്കൽ എക്സസൈസും ആവും എന്ന് വെച്ചിട്ടാണ് നമ്മളിതിൽ ജോയിൻ ചെയ്യിച്ചിരിക്കുന്നത്. ഇപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പം ഈ ചെറിയ പൂളിൽ അവർക്ക് കുറച്ച് ഒരു 10 മിനിറ്റ് കളിക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കാറുണ്ട് സാറ്. അപ്പോൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെന്നത് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് പകുതി ക്ലാസ് തീരാറൊക്കെ ആയപ്പോഴാണ് മോൻ അറിഞ്ഞത് നമ്മൾ വന്നിട്ടുണ്ടെന്നുള്ളത്. നമ്മൾ പറയാതെ ആയിരുന്നു വന്നത്. ഇനി നമ്മൾ വീട്ടിൽ പോവാണ്. വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ലഞ്ചിനുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങാനായിട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ തന്നെ കൊണ്ടുപോകുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പോകാൻ പറ്റും. വീട്ടിൽ വന്ന് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ആണ് ഉണ്ടാക്കിയത്. ചില്ലി ചിക്കൻ്റെ വീഡിയോ നമ്മുടെ കുക്കിംഗ് ചാനലിൽ ഓൾറെഡി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്തൊക്കെ എടുത്തത്. അപ്പോൾ ഫ്രൈഡ് റൈസും നമ്മൾ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. രണ്ടിൻ്റെ റെസിപ്പി ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ കണ്ടു നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയറും ചെയ്യുക. അതുപോലെ നമ്മുടെ ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടൻ തൊട്ടടുത്ത് കണ്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.